Guys. Ano? Guys, നോക്കൂ. കൊറേ നേരത്തിന് ശേഷം നീണ്ട ചവിട്ടലിന് ശേഷം ചെറിയൊരു ഇറക്കം കിട്ടിട്ടോ. നമ്മൾ കാസർഗോഡേക്ക് പോകുന്ന വഴിയാണ്. ഗൈസ് നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ഇറക്കം കിട്ടിക്കഴിഞ്ഞാണല്ലോ നല്ലൊരു സമാധാനം. എന്താ വെച്ചാൽ ചവിട്ടുണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഗൈസ് നോക്കൂ, നമുക്ക് ഹൈവേയിലേക്ക് കയറ്റാട്ടോ. എന്താ പൊന്നെ ഇത് സീൻ എന്താ വെച്ചാണ്ടല്ലോ, ഇപ്പൊ റോഡ് പണിയല്ല നമ്മളെ കേരളത്തില്, അതാണ് നമുക്ക് പണി കിട്ടുന്നതിന് ഏറ്റവും വലിയ കാരണം. ഗൈസ് നോക്കൂ, നെൽപ്പാടത്തിന്റെ സൈഡിലൂടെ ഫുള്ള് റോഡ് പണിയായോണ്ടല്ലോ ഭയങ്കര ടഫ് ആട്ടോ സൈക്കിൾ എടുത്തിട്ടില്ല യാത്ര എന്ന് പറയുകയാണെങ്കിൽ. ബൈക്കാണ്, ബൈക്കും എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ കേട്ടോ. സ്പേസ് ഇല്ല, അതാ ഏറ്റവും വലിയ പ്രശ്നം. ഗൈസ് അപ്പൊ നമുക്ക് നേരെ പിടിക്കണം കേട്ടോ, നേരെ പോയി നമുക്കൊരു ചായ കുടിക്കണം. ഒരു ചായ കുടിച്ച് അവിടുന്ന് റെസ്റ്റ് എടുത്ത് അണ്ണന് കുറച്ച് ഫുഡും കൊടുത്തിട്ട് നമുക്ക് യാത്ര തുടരാം. ആ അങ്ങോട്ടോക്ക്. ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, നമ്മൾ അണ്ണനെ കണ്ടോ, നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയതാട്ടാ. അതായത് നമ്മൾ വന്ന വഴി കണ്ടോ, അതുവഴി നമ്മൾ വന്നതാണ്. ഈ പാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീലേശ്വരത്തിലേക്കുള്ള ഒരു പാലാട്ടോ. ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ നീലേശ്വരം എത്തി കേട്ടോ. അപ്പൊ നീലേശ്വരത്ത് നമ്മൾ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡാണ്. കാസർഗോഡ് പിടിക്കണമെന്നാണ് എന്റെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ. നടക്കുമെന്ന് അറിയില്ല, അതായത് ഇപ്പോഴത്തെ റോഡും കാര്യങ്ങളൊക്കെ. ഈ ഒരു റോഡ് മാത്രമേ അടിപൊളിയായിട്ടില്ല കേട്ടോ. ഞാൻ വന്നതിന് ഇനിയിപ്പോ അതിന്റെ താഴോട്ടില്ല, പണി എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണോ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഒറ്റ പോക്ക് പോകാട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മുടെ അണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിയിലത്തെ തുണി പോയിട്ടോ. അതായത് അവൻ ഇന്നലെ ഒന്ന് അറിയാണ്ട് അവൻ്റെ മൂത്രം പോയി. അപ്പോൾ ആ തുണി അവിടെ വെക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ തുണി എടുത്ത് കളഞ്ഞ് അവൻ അടിയിൽ വിരിക്കാനൊരു തുണി വാങ്ങണം. പിന്നെ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇതവന് കൊടുത്തിട്ടില്ല, ഞാനും അവനും ഒന്നിച്ച ചായ കുടിക്കാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ചായക്കട നോക്കി കയറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ ചായ കുടിക്കുന്നതോടൊപ്പം അവന് നമുക്ക് കൊടുക്കാട്ടോ. അങ്ങനെയാണ് നമ്മളെ ഫുഡിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ തണ്ണിമത്തം കഴിക്കാന്ന് വെച്ചിട്ടോ. അതായത് വത്തക്ക, നമ്മുടെ നാട്ടിൽ വത്തക്ക എന്ന് പറയും. ഇതിൽ 1 ന് 10 രൂപ കേട്ടോ. അപ്പൊ നമുക്ക് 2.5 എണ്ണം എടുക്കാം കേട്ടോ. ഈ ചൂടത്ത് ഇതാട്ടോ ബെസ്റ്റ്. അണ്ണൻ അവിടെ ഉണ്ട്. ഒന്ന് മതി, ആദ്യം ഒന്ന് മതി. അയ്യോ ഗൈസ് നോക്കൂ, നമ്മുടെ സൈക്കിൾ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ റോഡ് കണ്ടോ, അതായത് നമുക്ക് പോകേണ്ട റോഡ് കണ്ടോ. അവിടെ ഭയങ്കര ചൂടായിട്ടുണ്ട് കേട്ടോ. അതായത് ഭയങ്കര രീതിയിലുള്ള വെയിൽ വരാൻ തുടങ്ങി. ഉച്ച 2 മണിയായി. ഇനി നമ്മളിനി ഇവിടുന്ന് ഇല്ല യാത്ര എന്ന് പറയുകയാണെങ്കിൽ ഒരു 4 മണിക്ക് ശേഷമായിരിക്കും കേട്ടോ. അപ്പോളെ വെയിലൊക്കെ താവും. അയ്യോ ഇപ്പുറത്തേണ്, കൈ കടിക്കണോ? ഞാൻ കൊടുക്കാം. ചിലപ്പോ കൈ കടിച്ചാലോ. ആ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഓലയും മടലും വീണിച്ച് നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് പാർക്ക് ചെയ്ത് വെച്ചാൽ. ഇവിടെ ഓലയും മടലും വീണാലും കുഴപ്പമില്ല. ഓല ഓടിയെന്നല്ലാണ്ട് നമ്മളെ തലക്കൊന്നും പറ്റില്ല. ചെറിയ ഓലയാട്ടോ, അതുകൊണ്ട് സീനില്ല. ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ അണ്ണന് ഫുഡ് കൊടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഉച്ച സമയമായി, ഉച്ചക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. നല്ല അടിപൊളി പെഡിഗിരി നല്ല തണുത്ത വെള്ളത്തിൽ കുതിർത്തിരി നമുക്ക് കൊടുക്കാം കേട്ടോ. അവന് അത്രക്കും നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പം ചൂടല്ലേ, അയ്യോ. ഗൈസ് നോക്കൂ, അപ്പോൾ നമുക്ക് അണ്ണന് ഫുഡ് കൊടുക്കാം. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ ഇനി എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് വരും കേട്ടോ. അതായത് ഇനി എല്ലാ ദിവസവും അപ്ഡേഷൻ ഉണ്ടാവും. ഇന്ന് നമ്മുടെ 2-ാമത്തെ ദിവസമാണ്.
ഡേ 2 ആണ്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. എവിടേക്ക്, എങ്ങനെ, ഏത് വഴി, ഇനി അടുത്ത പ്ലാൻ എന്താ ഒന്നും എനിക്കറിയില്ല. അതായത് ഇനി കാസർഗോഡ് എത്തും, കാസർഗോഡ് നിന്ന് അവിടുന്ന് എങ്ങോട്ടേക്കാണെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ഓൾ കേരള നമ്മൾ അടിക്കും, അല്ലെങ്കിൽ മുകളിലോട്ടേക്ക് പോവും. അതായത് കർണാടക വഴി എവിടെയെല്ലാമായിട്ട് പോകും, അങ്ങനെ ഒരു ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ വഴിയും കാര്യങ്ങളൊക്കെ എൻ്റെ മെമ്മറിയിലുണ്ട്. അപ്പം മുകളിലോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ ഒന്നും സീനില്ല. ഓൾ കേരള ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കൈസ് നോക്കൂ, നമ്മൾ ഏറ്റവും താഴേക്ക് ടി വി എം, കൊല്ലം, കൊച്ചി ആ ഭാഗത്തോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. പോകണമെന്നുണ്ട്, ഒരാഗ്രഹമുണ്ട്. എല്ലാം ഞാൻ കാസർഗോഡ് നിന്ന് തീരുമാനിക്കൂട്ടോ. കൈസ് നോക്കൂ, അപ്പോൾ കാണാം. ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.